സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ തെരുവനായ ആക്രമണത്തിന് പിന്നാലെ പേവിഷബാധയേറ്റ് മരിച്ചത് 1-2 പേരല്ല, 47 പേരാണ്. 2020 ജനുവരി മുതൽ 2024 ജനുവരി വരെ 10 ലക്ഷത്തിലധികം പേരാണ് തെരുവനായയുടെ കടിയേറ്റ് പരിക്കേറ്റ് ചികിത്സ തേടിയത്. 22 പേരുടെ മരണകാരണം പേവിഷബാധയാണെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്കുകളനുസരിച്ച് 4 വർഷത്തിനിടെ കൊല്ലം ജില്ലയിൽ മാത്രം 10 പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായത്. ഇക്കാലയളവിൽ തിരുവനന്തപുരത്ത് 9 പേരും കണ്ണൂരിൽ 5 പേരും പേവിഷബാധയേറ്റ് മരിച്ചു. തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 4 മരണം വീതം. എറണാകുളത്ത് 3 മരണങ്ങളാണ് 2020 ജനുവരി മുതൽ 2024 ജനുവരി വരെ റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം പെരുമ്പാവൂർ സ്വദേശിയും പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു. ആലുവയിൽ വെച്ചാണ് തെരുവുനായയുടെ കടിയേറ്റത്. അന്നേ ദിവസം മാത്രം 13 പേരെ ഈ നായ ആക്രമിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച കളമശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റത്. പിന്നാലെ നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ സംസ്ഥാനത്ത് തെരുവുനായകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ ഏകദേശം 10 ലക്ഷത്തിലേറെ പേര് ഈ തെരുവുനായകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല 4 വർഷത്തിനിടയിൽ ഏകദേശം 47 പേര് പേവിഷബാധയേറ്റ് മരണപ്പെട്ടതായിട്ടും ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും തെരുവുനായ ആക്രമണം ഉണ്ടാകുകയും ആ ആക്രമിക്കപ്പെട്ട പട്ടീനെ നമ്മൾ സൂക്ഷിക്കുക കഴിഞ്ഞപ്പോൾ തെരുവുനായ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിനും പേവിഷബാധയുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചിട്ടും പേവിഷബാധയെ തുടർന്നുള്ള മരണം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ കേന്ദ്ര സർക്കാർ അവശ്യമരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് നായ്ക്കളുടെ ആക്രമണത്തിൽ 26.5% വർദ്ധനവുണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്.